നമ്മുടെ മജ്‌ലിസിൽ ഇതുവരേക്കും ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹെറത്തിലേക്ക് ആദരവുള്ള ഹദിയായി അല്ലാഹു സ്വീകരിച്ച് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനായ ഖുതുബുല്ല ഖുതാബ് മൗസല്ലാഹും മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ അവിടുത്തെ മുരീദന്മാരെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകൾ, മുഹീദ്ദീൻ ഷേഖ് ഉണ്ടാക്കിയ ദിക്റ് എന്നല്ല, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദിക്റുകൾ മൗസല്ലാഹും തങ്ങൾ വഴിയായി അങ്ങനെ കോടാനക്കോടി മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചൊല്ലി വരുന്നതിൽ ഒരു ചെറിയ കണ്ണിയായി ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച രാവിലെ ചേരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതുതന്നെ ധാരാളം പണ്ഡിതന്മാരും ഗണനീയരായ വലിയ രണ്ട് മഹാത്മാക്കളുടെ ഹദറത്തിൽ സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദ് കുറച്ചു കാലമായി ക്ഷീണിതനായിട്ട് ദൂരെ എവിടെയും പരിപാടിക്കൊന്നും പോകാറില്ല, വളരെ നിർബന്ധിച്ച് ഒന്ന് വന്ന് ദ്വാരന്നാൽ അതൊരു ബർക്കത്താണ് എന്ന് നിർബന്ധിച്ചത് കൊണ്ട് അവർ വന്നതാണ്. ഖാദരിയ തരീഖത്തിന് പുറമെ വിവിധ ശാഖകളിൽ പ്രാവീണ്യമുള്ള മഹാൻ, ഒരു കാലത്ത് യാതൊരു കേരളീയ പണ്ഡിതന്മാരും അറബിയിൽ കിതാബ് എഴുതാത്തൊരു കാലത്ത് അറബികൾക്ക് വേണ്ടി ധാരാളം അറബിയിൽ കിതാബ് എഴുതിയ മഹാനരാണ് ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദ്. ഒരു ദുആ അല്ലാഹു നമുക്ക് കബൂലാക്കി തരുമാറാകട്ടെ. അവർ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടിക്ക് സമാപനം കുറിക്കും. അതുപോലെ തന്നെ ഇത്രയും നേരം ജലാലിയത്ത് ചൊല്ലിത്തന്നവർ, അവർ ജലാലിയാണ്, അവരുടെ ഉപ്പയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഖാദരി തങ്ങൾ, അവരുടെ മഖാമ് പഴുനാനയിലാണ്, പഴുനാന ജുമാഅത്ത് പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള മഖാമ് അവിടെയാണ് ബഹുമാനപ്പെട്ട പാണാവള്ളി ഉസ്താദിൻ്റെ വന്ദ്യരായ പിതാവ് വാപ്പിച്ചി വഫാത്തായി കിടക്കുന്നത്. പാണാവള്ളി ഉസ്താദും അതുപോലെ തന്നെ അബ്ദുക്കുഞ്ഞു മുസിയാരും ഒക്കെ ഒരു ഉപ്പയുടെ മക്കളാണ്. അവരെല്ലാവരും ബഹുമാനപ്പെട്ട പഴുനാന മൂപ്പരെന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ അറിയപ്പെട്ടിരുന്ന ഉമറുൽ ഖാദരി തങ്ങളുടെ ശിഷ്യന്മാരും ദീർഘകാലം അവിടെ ഖിദ്മത്ത് ചെയ്ത് ഓതിപ്പഠിച്ചവരുമാണ്. അവരുടെ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇ കെ മർഹൂം ഹസൻ മുസ്ലിയാർ, നമ്മുടെ ഈ നാട്ടിൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായി ജീവിച്ചവരാണ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ. മർഹൂം നമ്മുടെ പള്ളിയുടെ മുത്തവല്ലി ഉള്ള കാലത്ത്, ആദ്യം മുത്തവല്ലി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പള്ളിയുടെയും മദ്രസയുടെയൊക്കെ പ്രസിഡൻ്റ് സ്ഥാനത്ത് കൊടുങ്ങല്ലൂരിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞടിച്ച് അഴീക്കോടും റിയാഡും മതിലകത്തും ഒക്കെ വയലുകൾ പറഞ്ഞ് സുന്നത്ത് ജമാഅത്ത് വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു, അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ കുടുംബത്തോട് വലിയ ആദരവും ബഹുമാനവും ഉള്ളവരാണ് നമ്മൾ. മുറ്റിച്ചൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇ കെ അഹമ്മദ് ഹാജി, അവരെല്ലാവരും ഖാദരിയ തരീഖത്തിൽ വളർന്നു വന്ന മശായിഖന്മാരാണ്. അവരെ വഴിയിൽ ഉള്ള ദിക്റുകളാണ് ഇത്രയും നേരം നാം ചൊല്ലിയത്. അവർക്ക് അവരുടെ ഉപ്പാപ്പമാർ, അവർക്ക് അവരുടെ ഉപ്പാപ്പമാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വരെ മുട്ടുന്ന പരമ്പര കൃത്യമായി പറഞ്ഞ് എഴുതി സൂക്ഷിച്ചു വരുന്ന ആ പരമ്പരയിലെ മഹാത്മാക്കളുടെ പേരുകൾ അനുസ്മരിച്ചുകൊണ്ടുള്ള ബെയ്ത്താണ് അവസാനം നമ്മൾ ചൊല്ലിയ ബെയ്ത്തും ദുആയും. അതൊക്കെ ദുആ കൂടി ചേർന്നതാണ്. ഇതിനിടയിൽ നാം ഒരുപാട് ദുആകൾ നടത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആ രക്കുന്നതിന് വേണ്ടി ഇത് യഥാർത്ഥത്തിൽ ഇവിടെ കുറച്ച് ഒരു 30 വരുന്ന കുടുംബങ്ങൾ
ഒരുപാട് കുടുംബങ്ങൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിലും ഓവറായി കഴിഞ്ഞാൽ ഇത് കൊണ്ടടക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒതുക്കിയിരിക്കുക. ഒരു 10-30 കുടുംബങ്ങൾ അവരവരെ വീടുകളിൽ വെച്ച് മാസം മാസം ഇങ്ങനെ മാറി മാറി നടത്തി വരുന്നതിൻ്റെ 7-ാം വാർഷികമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഔസുല്ലാഹം ഈ മജ്ലിസ് കണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മജ്ലിസ് കണ്ട് ഇവിടെ നമ്മൾ അനുസ്മരിച്ച ബഹുമാനപ്പെട്ട 14 മൂപ്പരും യൂസുഫ് ഖാദിരി തങ്ങളും ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി ഷെയ്ഖുന അവറുകളും അങ്ങനെയുള്ള മഹാത്മാക്കളെല്ലാവരും പിന്നെ ഇതിന് നമുക്കിത് നടത്താനും ചെല്ലാനും ചെല്ലിക്കാനും ഇജാസത്ത് നൽകിയത് ഒന്ന് ബഹുമാനപ്പെട്ട ആലിം ശുഐബ് സാഹിബാണ്. രണ്ട് കലന്തർ മസ്താനാണ്. കലന്തർ മസ്താൻ വഫാത്തായി പോയി. അവർ മഹദറത്തുൽ ഖാദിരിയയിൽ വെച്ചാണ് കൊടമ്പഴ ബാബ ഉസ്താദിനും എനിക്കും ഇതിന് ഇജാസത്ത് നൽകിയത്. ബഹുമാനപ്പെട്ട ശുഐബ് ആലിം സാഹിബ് അവരുടെ വീടായ കാഞ്ഞങ്ങാട്ടുള്ള ബി വീട്ടിൽ വെച്ചാണ് ഉദു ഉണ്ടാക്കി വന്ന് എല്ലാവരെയും ഇരുത്തി ഷഹാദത്തൊക്കെ ചെല്ലിപ്പിച്ച് ബൈഅത്തൊക്കെ ചെല്ലിപ്പിച്ച് എന്നതിന് ശേഷം ഇത് ചെല്ലാനും ചെല്ലിക്കാനുമുള്ള ഇജാസത്ത് നൽകിയത്. ആ വിധത്തിലാണ് നാം ചൊല്ലി വരുന്നത്. നമ്മൾ റബ്ബിനോട് ഇത് ചൊല്ലിയിട്ട് ആഹ്റത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ദ്വാരക്കും ദുനിയാവിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ദ്വാരക്കും. നിങ്ങൾക്കറിയോ ഇന്നലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു. ഇന്നലെ ഇവിടെയൊക്കെ നല്ല വെള്ളം നിൽക്കുകയാണ്, ഇന്ന് രാവിലെയും വെള്ളം നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാനും എൻ്റെ മക്കളും പേരക്കുട്ടികളും കുടുംബം മൊത്തം മഹരിബ് നിസ്കരിച്ചിട്ട് ഇഷ നിസ്കരിക്കാൻ ചേരമാമ്പള്ളിയിൽ പോയി. ചേരമാമ്പള്ളിയിൽ പോയി ഞങ്ങൾ ജമാഅത്ത് കഴിഞ്ഞ് എന്നിട്ട് അവിടെ കിടക്കുന്ന മഹാരഥന്മാർ സ്വഹാബികളാണ്. നമ്മുടെ നാട്ടിൽ ഇസ്ലാം കൊണ്ടുവരാൻ വന്നത് അവരാണ്. ചേരമാമ്പള്ളിയിൽ പോയി പടച്ചവനെ ഇത് കഴിയുന്നത് നല്ല റാഹത്തിലാകണം, മഴ ഉണ്ടാകരുത് എന്ന രൂപത്തിൽ അവരെ തവസ്സിലാക്കിയിട്ട് വേണം. ഇതുവരെ അള്ളാഹു തആല നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ കാര്യം പറയുന്നത് പടച്ചവനോടാണ്. പടച്ചവനോടാണെങ്കിലും അള്ള ഇഷ്ടപ്പെട്ട ഒരു മുഖേന പറയുമ്പോൾ അത് റബ്ബു തട്ടൂല. അതതിൻ്റെ വിശേഷം. നമ്മളൊരു അത്യാഹിതത്തിൽപ്പെട്ടാൽ, ഒരപകടത്തിൽപ്പെട്ടാൽ ഇനി വേ കോടതിയിൽ പോകണം, വക്കീലിൻ്റെ അടുത്ത് പോകണം, പോലീസ് സ്റ്റേഷനിൽ വേണം, അല്ലെങ്കിൽ ഇതാരെ പിടിക്കേണ്ടത്, ആരെ കൊണ്ടാണ് പറയിപ്പിക്കേണ്ടത്, എവിടെ പോകേണ്ടത്, എന്റെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഒറ്റ കണ്ട് പോയിക്കൂടെ, കോടതിയിൽ ഒറ്റ കണ്ട് പോയിക്കൂടെ, ആരും ചെയ്യാറില്ല. അതെന്താ ദുനിയാവിൻ്റെ കാര്യം എങ്ങനെയാണ്? വലിയവർ വലിയവർ ഇടപെട്ട് പറയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും. അപ്പം അങ്ങനെ തന്നെയാണ് ആഖിറത്തിൻ്റെ കാര്യവും. അള്ളാഹു ഇഷ്ടപ്പെട്ടവരായ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ അവര് തവസ്സുലാക്കി ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ്. പ്രസവിച്ച ഉമ്മയല്ല, പാല് കൊടുത്ത ഉമ്മയല്ല, പോറ്റി വളർത്ത ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഉമ്മയാണ്. അവരാണ് മുത്തുനബിയെ വളർത്തിയുണ്ടാക്കിയത്. ആ പോറ്റുമ്മ വഫാത്തായപ്പോൾ മദീനത്തെ ജന്നത്തുൽ ബഖിയയിൽ ഖബർ കുഴിച്ചു. ആ ഖബറിൽ അള്ളാഹുവിന്റെ റസൂൽ ആ ഖബറിൽ ഇറങ്ങിക്കിടന്നു. എന്നിട്ട് ആ ഖബറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആനത് ഹദീസിന്റെ കിതാബിൽ വന്ന ദുആയാണ്. നമ്മളെ മക്കളൊക്കെയും കിതാബ് ഓതി പഠിക്കുന്നവരാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, പടച്ചവരെ എന്റെ ഉമ്മയായ എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് നീ പുറത്തു കൊടുക്കണം. ബിഹഖി നബിയ്ക, നിന്റെ നബിയായ എന്റെ ഹക്ക് കൊണ്ട്. വല്ലംബിയായി ഖബ്രി, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരുടെയും ഹക്ക് ബർക്കത്ത് ജാഹ് കൊണ്ട് നീ പുറത്തു കൊടുക്കണം. ഇതാണ് ആ റസൂലുള്ളാഹി ദുആ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്താ പഠിച്ചോനില്ലേ? ആ പഠിച്ചോണ്ട് അവൾ ചോദിച്ചാൽ പോരെ? അള്ളാഹുനൊക്കെ കേൾക്കുന്നവനല്ലേ? അള്ളാഹുനൊക്കെ അറിയുന്നവനല്ലേ? അള്ളാഹുവിനോട് ചോദിക്കാൻ മുസ്ലിമിന് എന്താ അത്ര മടി? ഇതെന്തിനാ ഔലിയാക്കന്മാര്, എന്തിനാ അമ്പിയാക്കന്മാര്, എന്തിനാ മരിച്ചു കിടക്കുന്ന കബറങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ പെരുകി വരികയാണ്. അവരോട് ഒരു കാര്യമായി മറുപടി പറയേണ്ട കാര്യമില്ല. അത് പേച്ചോനങ്ങനെ പേച്ചന്നെ പോകും. പിഴക്കാത്ത ആളുകളെ ഈമാൻ ഉറപ്പിക്കാനായി പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി പോലും ഖബറിൽ ഇറങ്ങിക്കിടന്ന് ആ മുത്തുനബിയുടെ ബർക്കത്ത് ഉമ്മാക്ക് കിട്ടുന്നതിന് വേണ്ടി
എന്നിട്ട് ആ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കടതി എന്റെ ഹക്ക് കൊണ്ട്, എന്റെ മുമ്പ് കഴിഞ്ഞവരുടെ ഹക്ക് കൊണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്റെ ഒരു കുട്ടി ഗൾഫിൽ പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോ ഇവിടെ എന്നെ ഈ നാട്ടുകാരനായതുകൊണ്ട് ആരും അങ്ങനെ വലിയ പരിചയമില്ല. ഞാൻ ജോലി ചെയ്യുന്ന നാട്ടുകാരി 30-35 കൊല്ലായി അവിടെ. അപ്പൊ അവര് മാടനസ്താദ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബഹുമാനമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കുട്ടി ഗൾഫ് പോയി. അപ്പൊ ഗൾഫ് പോയപ്പോ ഒരാൾ പറഞ്ഞാടാ, പുറമ്പുഴക്കാരൻ്റെ ആള് പറയാം, എടാ നമ്മുടെ മാടനസ്താദിന്റെ മോൻ വന്നിട്ടുണ്ട്. ആ അതെ, ആ കുട്ടി എന്താ പഠിച്ചത്, എന്താ ജോലി വേണ്ടത്, എവിടെ ജോലി, അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാടനസ്താദിന്റെ മോൻ വന്നിട്ടുണ്ട്, നമുക്ക് ജോലി കൊടുക്കണം, അവരൊന്ന് അന്വേഷിക്കണം, അവർക്കൊരു സീറ്റ് കൊടുക്കണം. അപ്പൊ ഈ കുട്ടിന്റെ കഴിവ് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് വേണ്ടി അവർ ജോലി അന്വേഷിക്കുന്നതും പരസ്പരം ഫോൺ ചെയ്യുന്നതും വിവരം അറിയിക്കുന്നതും. എന്തിന്? ആ കുട്ടിയുടെ ഉപ്പയുടെ പ്രശസ്തി കൊണ്ടാണ്, ആ ഉപ്പയെ ആദരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഹബീബ് റസൂലുള്ളാഹി. ആ തങ്ങളോടൊരു ആദരവ് ലോകത്തിനുണ്ട്. ആ ആദരവ് കൊണ്ട് പടച്ചവനെ ഞങ്ങളെ കാര്യം നടത്തി തരണം. നീ ആ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച ഇസ്ലാം ദീനിന്റെ ദീപശിഖയുമായി കടന്നു വന്ന ഒന്നുമില്ലാത്ത നാട്ടിൽ വന്നവരാണ് ചേരമാമ്പള്ളിയിൽ കിടക്കുന്നത്. പടച്ചവനെ, അവർക്ക് നിന്റെ അടുത്ത് ആദരവുണ്ടല്ലോ റബ്ബേ, അവരാദരവ് കൊണ്ട് ആ പ്രശസ്തി കൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ നടത്തി തരണം. പറയുന്നത് പടച്ചവനോടാണ്. അവന്റെ മുമ്പിൽ വെക്കുന്നത് ഇവരെ പ്രശസ്തി മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, ലോകം മുസ്ലിമീങ്ങളുടെ അമ്മാമനാണ്. കോടോടുകൂടി മുസ്ലിമീങ്ങൾ മരിച്ചു മറഞ്ഞുപോയി. അവരുടെ അമ്മാമനാണ് മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു. അമ്മാമൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭാര്യന്റെ ആങ്ങള. അപ്പോ മുസ്ലിമീങ്ങളുടെ ഉമ്മയാണ് ഉമ്മു ഹബീബ ബീവി. കാരണം റസൂലുള്ളാന്റെ ഭാര്യയാണ്. റസൂലുള്ളാന്റെ ഭാര്യ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ ആങ്ങളയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു. വലിയ സ്വഹാബിയാണ്. ഖുർആൻ വഹി വരുമ്പോൾ ആ അദ്ദേഹത്തെ വിളിക്കും. ആ സ്വഹാബിയാണ് വഹിയെ രേഖപ്പെടുത്തി എഴുതി വെച്ചിരുന്നത്. 19 കൊല്ലം ഉമവിയ ഭരണകൂടം എന്ന ഇസ്ലാമിന്റെ ഖിലാഫത്ത് നടത്തിയ മഹാൻ മരിക്കാനായ സമയത്ത് മക്കളെ വിളിച്ച് ചെയ്ത വസിയ്യത്തിൽ പറഞ്ഞ ഒരു വസിയ്യത്ത് എന്താണെന്നറിയോ മക്കളെ? ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ഒരു വസ്ത്രം എനിക്ക് ഹദിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കമീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കമീസ് നിങ്ങൾ എന്റെ കഫപ്പുടവയിൽ വെക്കണം. ഹബീബ് റസൂലുള്ളാഹി നഖം മുറിക്കുമ്പോൾ ഇന്നീ ജഅൽതു ഖുലാമത റസൂലില്ലാഹി, റസൂലുള്ളാന്റെ നഖം മുറിക്കുന്ന നഖപ്പൊട്ടെടുത്ത് ഞാൻ ഒരു കാറൂറത്തിനകത്തൊരു കുപ്പിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്ഹഖൂഹു, നിങ്ങളത് പൊടിക്കണം. വദർറൂഹു ഫീ കഫനീ, എന്റെ കഫപ്പുടവയിൽ നിങ്ങളത് വിതരണം. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ആഖിറത്തിൽ രക്ഷപ്പെടട്ടെ. ഇതാരാ? സ്വഹാബിയാണ്. അല്ല, പ്രമുഖനായ സ്വഹാബിയാണ്. അല്ല, വലിയ സ്വഹാബിയാണ്. അല്ല, ലോക മുസ്ലിമീങ്ങളുടെ അമ്മാമനാണ്. ആദരവായ റസൂലുള്ളാഹിന്റെ അളിയനാണ്. ആ സ്വഹാബിയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ആമിനു കമാ ആമനന്നാസ്, ജനങ്ങൾ അഥവാ സ്വഹാബികൾ എന്തൊരു ഈമാൻ കൈക്കൊണ്ട്, ആ ഈമാൻ നിങ്ങൾ പിടിക്കുക. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മുടെ കാക്ക കാരണവന്മാർ, ഈ രാജ്യത്ത് മരിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ കാക്ക കാരണവന്മാർ, അവര് ചോരയും നീരും ഒഴുക്കി പള്ളിയും മദ്രസയും പറമ്പൊക്കെ വിട്ടു തന്ന് അവരുടെ സ്വത്തും ആയുസ്സും മുഴുവനും ചെലവഴിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് മാടവന ഈസ്റ്റിൽ കെട്ടിപ്പടുത്തത്. അല്ലെങ്കിൽ മാടവന പഴയ ജുമാഅത്ത് പള്ളിയിൽ പോയാൽ മതിയായിരുന്നു. അങ്ങോട്ട് പറാത്തിന് അവർ സിയാറത്തിന് പോകുമ്പോ പീടികത്തിണ്ണയിൽ ഇരുന്ന ആളുകൾ പരിഹസിച്ച് കളിയാക്കിയത് കൊണ്ടാണ് ഈ അപമാനം ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഇവിടെ കാരണവന്മാർ ബഹുമാനപ്പെട്ട മുത്തവല്ലി മറുഹൂം മുത്തവല്ലിന്റെ ഒക്കെ ഉപ്പമാരുണ്ടാക്കിയ നിസ്കാര പള്ളി ജുമാഅത്ത് പള്ളിയാക്കി ഇത്രയും കാലം നാം കൊണ്ടു നടന്നത്. ആ പാരമ്പര്യം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ചേകനൂര് വന്നിട്ട് ശംസുൽ ഉലമ ഒരു സ്ഥലത്തും ഒരു സ്റ്റേജിലും ചേകനൂര് മറുഭാഗത്തും ഇരുന്ന് വാദപ്രതിവാദം നടത്തിയ പാടത്താണ് നമ്മുടെ ആളുകൾ പോയി ഇപ്പൊ കിടക്കണ മക്കമറയുള്ളത്.
സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പടവെട്ടിയ ഈ നാട്ടിൽ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ പാരമ്പര്യം നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല, പ്രസംഗിക്കാൻ ഇവിടെ താല്പര്യമില്ല. ഈ മഹാത്മാരെ എഴുതി പറയിൽ അതവ് കേടാണെന്നറിയാം. ഇനി ഉസ്താദന്മാര് ദുആലക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെയും മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഓതി, അങ്ങനെ സാധാരണ എല്ലാ ജലാലിയരും മജ്ലിസിലുള്ള ദുആലക്കാർ അതിനുശേഷം ഉസ്താദന്മാരും ദുആലക്കും അല്ലാഹു തആല ഈ മജ്ലിസിൽ ദുആലക്കാൻ ഏൽപ്പിച്ചവര് ഏൽപ്പിക്കാത്തവര് ഫോൺ ചെയ്ത് പറഞ്ഞവര് ഇവിടെ വന്നിട്ടുള്ള സഹോദരിമാര് അവരൊക്കെയും ദുആലക്കാൻ പണ്ടും ചെറിയ ചെറിയ സംഭാവനകളൊക്കെ കൊടുത്തു തന്നു. ഇവിടെ സംഭാവന എങ്ങനെ ജലാലിയത്തിന്റെ ആടുകളിൽ നിന്ന് ഒരു സംഭാവന വാങ്ങാന്നല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ ഒരു സംഭാവന വാങ്ങലില്ല. കാരണം അങ്ങനെ സംഭാവന വാങ്ങി ഇവിടെ നടത്തേണ്ട കാര്യമില്ല. ഇത് ജലാലിയത്തിന്റെ മെമ്പർമാരായ അംഗങ്ങള് അവര് ഒരു ഹദീകളൊക്കെ വല കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് നടത്തുന്നത്. അതല്ലാതെ ഒരു പിരിവിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല. പിന്നെ പിരിവിട്ട് വല്ലതും കിട്ടിയാൽ അതിന് മിച്ചം വന്ന ചെയ്യല് ഇവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കാണ്. കണ്ടില്ലേ നിങ്ങൾ എസ് വൈ എസ് സാന്ത്വനം, ആ സ്വാന്തനത്തിന്റെ കീഴിലാണ് മാസം ഇവിടെ വളരെ വിഷമിച്ച ആളുകള് പലിശച്ചട്ടിയിൽ പോയി പിച്ചച്ചട്ടിയിൽ പോയി ചാടണ്ട, ആ നരകത്തിൽ പോയി വീഴണ്ട. അത് പാഷാണമാണ്, മഹാപാപമാണ്, മഹാപാപങ്ങളിൽ മഹാപാപമാണ് എന്ന് ഖുർആൻ പറഞ്ഞാൽ ആ ഖുർആൻ നടപ്പിലാക്കേണ്ട നമ്മളല്ലേ? നമ്മളല്ലേ നടപ്പിലാക്കേണ്ടത്? ലാനല്ലാഹു അക്കില ദിബ, പലിശ തിന്നുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കണവരെയും പലിശക്ക് പണമെടുത്ത് വാഹനം വാങ്ങണവരെയും എല്ലാവരെയും അല്ലാഹു ലഅനത്ത് ചെയ്തു എന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലേ? അപ്പൊ അതുകൊണ്ട് പരമാവധി ഈ ജലാലിയത്തിന്റെ മെമ്പർമാരുടെ വീടുകളിലെങ്കിലും ഒരു 50,000 രൂപ ഒരു പെട്ടെന്ന് ഒരു തിടുക്കം വന്നാൽ പലിശ ഇല്ലാതെ കടം കൊടുത്ത് സഹായിക്കുന്ന ഒരു സേവനമാണ് 7 വർഷമായി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാളുടെയും വലുപ്പത്തിന് വേണ്ടിയല്ല, ഒന്നിനും പാരവെക്കാൻ വേണ്ടിയല്ല, ഒന്നിന്റെയും ബദലായല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. അതുകൊണ്ട് റബ്ബ് അത് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഈ സ്റ്റേജ് വരും ഇവിടെ ഇരിക്കുന്ന പ്രധാന ഉസ്താദന്മാർക്കും അല്ലാത്ത എല്ലാവർക്കും ആ ഭക്ഷണ പൊതികൾ ഒരറ്റത്തിനു കൊടുത്താൽ മറ്റേ അറ്റം വരെ എത്തണം. ഒരാളെടുത്ത് കൊടുത്താൽ മതി, അയാൾ മറ്റേ കൊടുക്കുക, അയാൾ മറ്റേ കൊടുക്കുക, അയാൾ മറ്റേ കൊടുക്കുക, അങ്ങനെ ഒരു വരി തീരും. അപ്പം രണ്ടാം വരി കൊടുക്കും, മൂന്നാം വരി കൊടുത്തു, നാലാം വരി കൊടുക്കും, നാലാൾ നിന്നാൽ 4 വരി ഒരുമിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ എത്തുന്നതാണ് കൊടുത്താൽ ഏറ്റവും വരെ എത്തും, സൗണ്ട് ഉണ്ടാകരുത്. പുരുഷന്മാർ കൂടെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് ആ പെട്ടി അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ കൊണ്ടുപോയി അവിടെ നിന്ന് ഈ ബാക്കിൽ നിന്ന് പെട്ടി സ്ത്രീകൾ അവിടെ നിന്ന് കൊടുത്തു പോകും. സ്ത്രീകൾ അവിടെ ഉണ്ട്, ഇപ്പുറത്തുമുണ്ട്. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുക, ഒന്ന് വീതം. ഒരു വീട്ടിൽ നിന്ന് 4 ആളുണ്ടെങ്കിൽ 4 ആൾക്ക് ഓരോന്ന് കൊടുക്കണം. 4 ആൾക്ക് 2 എണ്ണം കൊടുക്കാൻ പാടില്ല. അത് ഉണ്ടാക്കി ലാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. എല്ലാ തവണയും നമ്മുടെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കലാണ്. ഇത് മഴക്കാലം വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ പലരുടെയും അഭിപ്രായം, നമ്മുടെ മെമ്പർമാരുടെയും പുറത്തുള്ള എല്ലാവരുടെയും, നമ്മുടെ സെക്രട്ടറി ഫാറൂഖിനോട് അടക്കം ഞാൻ ഉഷാവ നടത്തി, അവരൊക്കെ ഇത്തവണ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് വളരെ നന്നായി എന്ന് പറഞ്ഞു. പാക്കറ്റാക്കി കൊടുക്കുമ്പോൾ അത് അവരവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഭംഗിയായി കഴിക്കാനും പെട്ടെന്ന് പോകാനും ഒക്കെ കഴിയും. പിന്നെ ടേബിള് വിരിച്ച് അതാക്കി ഇതാക്കി വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രൂപത്തിൽ ഒന്ന് കൈകാര്യം ചെയ്തോളൂ. അൽ ഫാത്തിഹ.